ലെഫ്റ്റനന്റ് കേണൽ നിരഞ്ജന രാജ്യത്തിന്റെ പ്രണാമം. സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ സൈനിക ബഹുമതികളോടെ പാലക്കാട് എളമ്പുളാശ്ശേരിയിലെ വീട്ടുവളപ്പിൽ നടക്കുകയാണ്. എളമ്പുളാശ്ശേരി KAUP സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഭൗതിക ശരീരത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ശ്രീധരൻ ചേരുന്നു. ശ്രീധരൻ, സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായോ? വിനീത, തീർച്ചയായും അല്പസമയങ്ങൾക്ക് മുമ്പ് തന്നെ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായി. പൂർണ്ണ സൈനിക ഔദ്യോഗിക ബഹുമതികളോടെ തന്നെയായിരുന്നു ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന് ജന്മനാട് യാത്ര മൊഴിയേകിയത്. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ആദ്യം സേനാ വിഭാഗങ്ങളുടെ ഗൺ സല്യൂട്ട് ആയിരുന്നു. തുടർന്ന് സംസ്ഥാന പോലീസ് ഗൺ സല്യൂട്ട് നൽകി ആദരിച്ചു. അതിനുശേഷം മതപരമായ ചടങ്ങുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതും പൂർത്തിയാക്കി അല്പസമയങ്ങൾക്ക് മുമ്പ് ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന് ജന്മനാട് ഏറ്റുവാങ്ങി. രാവിലെ മുതൽ തന്നെ വൻ ജനാവലിയായിരുന്നു പൊതുദർശനത്തിന് വെച്ച ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന് അവസാനമായി ഒരു നോക്ക് കാണാൻ എളമ്പുളാശ്ശേരി UP സ്കൂളിൽ രാവിലെ 7:30 മുതൽ ഇവിടെ പൊതുദർശനത്തിന് വെച്ചിരുന്നു മൃതദേഹം. തുടർന്ന് 11:30 ശേഷം മാത്രമാണ് സംസ്കാര ചടങ്ങുകൾക്കായി നിരഞ്ജന്റെ ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന്റെ തറവാട്ടിലെ വീട്ടുവളപ്പിലേക്ക് മൃതദേഹം കൊണ്ടുപോയത്. ഇവിടുത്തെ സൈനിക നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരുന്നു സൈന്യത്തിന്റെ ഔദ്യോഗികമായ യാത്രയെ കൊണ്ട് അവരുടെ പരേഡുണ്ട് ഇത് പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി തറവാട്ട് വളപ്പിലേക്ക് മാറ്റിയത്. തുടർന്ന് അവിടേക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലെത്തി അവിടെ വെച്ച് തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വിവിധ സേനാ വിഭാഗങ്ങളുടെയും ഗൺ സല്യൂട്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇന്നലെ എത്തി ആദരവർപ്പിച്ചിരുന്നു. തുടർന്ന് 1 മണിയോടടുപ്പിച്ച് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. അതിനുശേഷം മതപരമായ ചടങ്ങുകളെല്ലാം പൂർത്തിയാകുമ്പോഴേക്കും 1:30 മണിയോടെ ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ദീപ്തമായ ഒരു ഓർമ്മയായി മാറി. ഇനി നിരഞ്ജൻ ഈ നാടിന്റെ ഓർമ്മകളിൽ ജീവിക്കും. വിനീത, ശരി.